ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നീലൂ സ്പൈസി കിച്ചൻ. ഇന്ന് ഞാൻ നല്ലൊരു രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തക്കാളി രസം. അത് അതിന് വേണ്ടത് നല്ല പഴുത്ത തക്കാളിയാണ്. പിന്നെ ഒരു ചെറിയൊരു ഉണ്ട പുളി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചെറിയുള്ളി, കടുക്, ജീരകം, കറിവേപ്പ്, മല്ലിയില. പിന്നെ ഇനി വേണ്ടത് പൊടികളാണ്. പൊടികളെല്ലാം നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാം. പുളിവെള്ളം നമ്മള് തയ്യാറാക്കി വെക്കണം. ആ ഒരു ഇത്തിരി തക്കാളി ഇടുന്നതിനെ കൊണ്ട് പുളി കുറച്ച് മതി. അതിനുശേഷം നമുക്ക് ഒരു അതിനുശേഷം ചുവന്നുള്ളിയും ജീരകവും കടുകും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി എടുത്തതിനെ കൊണ്ടാണ്, അല്ലെങ്കിൽ അതും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കണം. ചട്ടി ചൂടാകുമ്പോ ലേശം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഞാൻ രണ്ട് മുളക് ചേർത്തിട്ടുണ്ട് അതിന്റകത്തേക്ക്. ഇനി രണ്ട് വറ്റൽ മുളക് നമുക്ക് ചേർക്കാം. ഇതിലേക്ക് ഇനി രണ്ട് വറ്റൽ മുളക് ചേർത്ത് നന്നായിട്ട് ഇത് ഒന്ന് മാറ്റിയെടുക്കാം. മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് ചേർക്കാം. ഇത് തക്കാളി രസായനം കൊണ്ട് കാൽ ടീസ്പൂൺ ചേർക്കാതെ കുരുമുളക് രസമാണെങ്കിൽ നമ്മൾ കുറച്ചധികം തന്നെ ചേർക്കണം. അതിലേക്ക് ഇനി പുളിവെള്ളം ചേർക്കാം. ഇതിലേക്ക് ഇനി അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു സ്പൂണ് മുളക് പൊടിയും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു സ്പൂണ് സാമ്പാർ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. കാരണം എന്ന് വെച്ചാല് ഇതില് മല്ലിപ്പൊടിയും കായവും എല്ലാം ഉണ്ട്. ഇത് സാമ്പാർ പൊടി ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കായം സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് ചേർക്കണം. അങ്ങനെ തക്കാളി ഒന്ന് ഇതേ മായല് സ്ക്വയറായിട്ട് ഒന്ന് മുറിക്കാം. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. നമ്മൾ മുറിച്ചിടല്ല ചെയ്യേണ്ട. ആ ഒരു തക്കാളിന്റെ ജ്യൂസും പൾപ്പും എല്ലാം കൂടെ വേണം. അതിന് വേണ്ടിയിട്ടാണ് രണ്ട് തക്കാളി പിഴിഞ്ഞിടാൻ പറയുന്നത്. ഇതേപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ഇത് ഈ രസത്തിലേക്ക് തക്കാളി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില ചേർക്കാം. തക്കാളി രസം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, കണ്ടില്ലേ? എല്ലാം ഇത് വെട്ടി തിളക്കണം. നല്ല പുളിയും നല്ല ഒരു ടേസ്റ്റാണ് വരുന്നത്. ഞാൻ ഇങ്ങനെയാണ് രസം തക്കാളി രസം ഉണ്ടാക്കാറ്. ഓരോരുത്തരും ഓരോ പോലെയായിരിക്കും, ഓരോരുത്തരുടെ ടേസ്റ്റും ഓരോ വ്യത്യസ്തമായിരിക്കും. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തക്കാളി രസം റെഡി ആയിരിക്കാന് എല്ലാവരും ഒന്ന് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.